പ്രഭാഷകൻ പതിനൊന്നാം അധ്യായം. ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിന് അമിത വില കൽപ്പിക്കരുത്. അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, എന്നാൽ അതുൽപാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറ പറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അവമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പൽ നീട്ടിയിട്ടുണ്ട്. സംയമനം പാലിക്കുക. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുൻപ് മറുപടി പറയരുത്. ഇടയ്ക്കുകയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. പാപികളുടെ വിധിതീർപ്പിൽ പങ്കാളിയാകരുത്. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞുമാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്നുയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്നവൻ പറയുന്നു. എല്ലാം വിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. ദൈവത്തിൽ ആശ്രയം. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക. വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിനൊരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്തു വേണം, എന്ത് സന്തോഷമാണ് എനിക്കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാമുണ്ട്, എന്താപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞകാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്തത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. യഥാർത്ഥ സ്നേഹിതൻ. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെപ്പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഒത്തുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി. നീചനെ സൂക്ഷിക്കുക. അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽ മായാത്ത കര പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. പ്രഭാഷകൻ പന്ത്രണ്ടാം അധ്യായം. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ. അതിന് ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക, പാപിയെ സഹായിക്കരുത്. എളിയവന് നന്മ ചെയ്യുക, എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്, അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക, പാപിയെയരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല. കഷ്ടതയിൽ ശത്രു മറിഞ്ഞിരിക്കുകയില്ല. ഒരുവൻ ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവെന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെയിരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു മിനക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും
ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്. അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലത്തുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്. അവൻ നിന്റെ ബഹുമാന്യസ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്രജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടൊത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹമുണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തലകുലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. പ്രഭാഷകൻ 13 വ്യാജ സുഹൃത്തുക്കൾ. കീൽ തൊട്ടാൽ കറ പറ്റും. അഹങ്കാരിയോടടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്കതീതമായ ഭാരമെടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തുപോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടി തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല, നിന്ദിക്കുക കൂടി ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്കാവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവകമായ സ്വരത്തിൽ നിനക്കെന്താണ് ആവശ്യമെന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും. നിന്നെ പുറന്തള്ളുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും ഭോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്നു നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കുകയുമരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു, മനുഷ്യൻ അയൽക്കാരനെയും. ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു, മനുഷ്യൻ തന്റെ തരത്തിൽപ്പെട്ടവനോടും. ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം? പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല. കഴുതപ്പുലിക്കും നായ്ക്കുമിടയിൽ എന്ത് സമാധാനം? ധനികനും ദരിദ്രനും തമ്മിൽ അങ്ങനെ തന്നെ. കാട്ടുകഴുതകൾ സിംഹങ്ങൾക്ക് ഇര, പാവപ്പെട്ടവർ ധനവാന്മാർക്കും. അഹങ്കാരി വിനയം വെറുക്കുന്നു, ധനവാൻ ദരിദ്രനെയും. ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും. പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും. ധനികന് കാൽപിഴച്ചാൽ വളരെ പേർ സഹായിക്കും. അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും. എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും. അവൻ ബുദ്ധിപൂർവം സംസാരിച്ചാലും അവർ ഗൗനിക്കുകയില്ല. ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും, മാനം മുട്ടി പുകഴ്ത്തും. ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവൻ ആര് എന്ന് അവർ ചോദിക്കും. അവന് കാലിടറിയാൽ അവർ അവനെ തള്ളിയിടും. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലത് തന്നെ. ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ്. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്നവദനം ഹൃദയസന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. പ്രഭാഷകൻ 14 സമ്പത്തിന്റെ വിനിയോഗം. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ. അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവെടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല. അസൂയാലുവിന് സമ്പത്തുകൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം കാര്യത്തിൽ പിശുക കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോകും. അവർ അതുകൊണ്ട് ആഡംബരപൂർവം ജീവിക്കും. തന്നോട് തന്നെ പിശുക കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല.
സ്വന്തം കാര്യത്തിൽ അല്പത്തം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അതുതന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്തം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുപ്തന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവന്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല. മകനെ, കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിനു മുൻപ് സ്നേഹിതന് നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്കർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖമനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും. നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം. തഴച്ചുവളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ജ്ഞാനത്തിന്റെ ഫലങ്ങൾ. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങളറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവളുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. അവൻ ജാലകത്തിലൂടെ എത്തിനോക്കുകയും വാതിൽക്കൽ ചെവിയോർക്കുകയും ചെയ്യും. അവൻ അവളുടെ വീട്ടിനടുത്ത് വസിക്കുന്നു. അവളുടെ മതിലുകളിൽ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു. അവൻ അവളുടെ സമീപത്ത് കൂടാരമടിക്കുന്നു. അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ്. അവൻ തന്റെ സന്താനങ്ങളെ അവളുടെ തണലിൽ ഇരുത്തുകയും അവളുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അവൾ അവന് വെയിലിൽ തണലേകുന്നു. അവളുടെ മഹത്വത്തിൻ മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു.